ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ സാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 6 തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള വെള്ളേക്കണം കൂടിയാണ് അപ്ഡേ ചെയ്തേക്ക്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ വരുന്ന സൺഡേ ആണല്ലോ, ശനി ഞായറും ലാലേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു എപ്പിസോഡായിരുന്നു. അപ്പം ഇന്നലെ ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം നമ്മുടെ ക്യാപ്റ്റനെ തീരുമാനിക്കാനുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ സിജു ആണ് ഗെയിം എന്താ പറയുക, ഇപ്രാവശ്യത്തെ ക്യാപ്റ്റനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഗെയിമിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ, ഇത് എന്തായാലും സിജോ ആയിരിക്കും ജയിക്കുക. ഞാൻ ലൈവോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, ലൈവിൽ ഇത് കാണിക്കേണ്ടതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എപ്പിസോഡ് മാത്രം കാണാറുള്ളൂ. അപ്പം ഞാൻ സിജോ ആയിരിക്കും, ഇത് എന്തായാലും ജയിക്കുക. കാരണം ബിഗ് ബോസിനത് തീരുമാനിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു കേട്ടോ. അതായത് അവിടെ മൂന്ന് ഇതുകൾ വെച്ച് എന്താ പറയുക, മറ്റേ ഇതിൽ വെള്ളം വെച്ചിട്ട് അതിലിങ്ങനെ താക്കോലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ താക്കോല് കൃത്യമായിട്ട് എടുത്തിട്ട് ആ പെട്ടി തുറന്ന് ക്രൗൺ എടുത്ത് വെക്കുന്ന ആളാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസിന് തീരുമാനിക്കാം അത് ആരാവണം എന്നുള്ളത്. നമുക്ക് ആർക്കും അറിയില്ലല്ലോ അതിലിട്ടായിരിക്കുന്ന കീ ഒറിജിനലാണോ, അത് വെച്ചിട്ട് തുറക്കാൻ പറ്റുമോ തുറക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയില്ല. അതിൽ നിന്ന് ഏതാണോ കറക്റ്റായിട്ട് എടുത്തിട്ടോ എടുത്ത് തുറക്കാം, അങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഇത് ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ലൈവിൽ ഇനിയിപ്പോൾ എല്ലാ പെട്ടികളും തുറന്ന് കാണിക്കുന്നതുണ്ടോ അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് എൻ്റെ മാത്രം ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ രണ്ടാമതൊരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു, അതായത് വിശ്വാസവും വിശ്വാസമില്ലായ്മയും, തംസ് അപ്പും തംസ് ഡൗണും ഒക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ഇങ്ങനെ മുഖത്തെ പൊട്ടിച്ചു കൊടുക്കണ ആ ഒരു ഇത് കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എല്ലാവരും മുഖത്ത് ഒട്ടിക്കലും അങ്ങനെ തിരിച്ച് അങ്ങനെ ഇതാക്കൽ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും ഏറ്റവും കൂടുതൽ ലൈക്ക് അത് അൺലൈക്ക് വന്നിട്ടുള്ളത് നമ്മളെ ഗബ്രിക്കാണ്. ഗബ്രിക്കും ജാസ്മിനാണെന്ന് തോന്നുന്നു, അവർക്കാണെന്ന് തോന്നുന്നു രണ്ടാൾക്കും കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിലായാലും ബിഗ് ബോസിലല്ല, അതിപ്പോൾ എന്തൊരു കാര്യത്തിലായാലും ജീവിതത്തിലായാലും ശരി, ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് പോലും അല്ലെങ്കിൽ വലിയ തെറ്റ് പോലെയായാലും നമുക്ക് ക്ഷമിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. പക്ഷെ നമുക്ക് ഒരാളോട് ദീഷ്യമാണെങ്കിൽ അവരെന്ത് ചെയ്താലും എന്തൊക്കെ നല്ലത് ചെയ്താലും അതെല്ലാം നമുക്ക് തെറ്റുകാരൻ്റെ ആ ഒരു കണ്ണി കൂടെ തന്നെ കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിഗ് ബോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. കാരണം അവിടെയുള്ള ഫാമിലി മെമ്പേഴ്സ് മുഴുവനും അവരെ രണ്ടുപേരെയും വെറുത്ത് കഴിഞ്ഞു, ഫുള്ളി വെറുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരെന്തൊക്കെ നല്ലത് ചെയ്താലും അതൊക്കെ അവർ ഗെയിം പ്ലാനാണ് സ്ട്രാറ്റജിയാണ് അങ്ങനെയുള്ള രീതിയിൽ മാത്രമേ ഇനി എല്ലാവരും കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കായിരിക്കും കൂടുതലായിട്ട് ശത്രുക്കളും കാര്യങ്ങളും എല്ലാതും ഉണ്ടാകാൻ പോണേ കേട്ടോ. അപ്പോൾ ഓക്കെ, ആ ഒരു ഗെയിമിലും അവർക്കാണ് ഇതായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു, അതായത് നമ്മളെ ബിഗ് ബോസിൽ നിന്ന് ഔട്ടാക്കാനായിട്ടുള്ള, അതായത് എവിക്റ്റ് ആവാനുള്ളത് ആരാണെന്ന് അറിയാനുള്ള ഒരു ഗെയിമും കൂടി ഉണ്ടായിരുന്നു. രണ്ട് ഫ്ലാഗൊക്കെ കൊടുത്തിട്ട് റെഡും ഗ്രീനും ഫ്ലാഗൊക്കെ കൊടുത്തിട്ട് നമുക്ക് നിൽക്കണം എന്നുള്ളവർക്ക് ഗ്രീൻ ഫ്ലാഗും അതുപോലെ പോണമെന്നുള്ളവർക്ക് റെഡ് ഫ്ലാഗും കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഗെയിം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ശരിക്കും എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഓ ആ റൂമിൻ്റെ പേര് മറന്നുപോയല്ലോ, ആ എന്തിലാവട്ടെ, നമ്മൾ ആ റൂമിൽ പോയിരുന്നിട്ട് നമ്മളിങ്ങനെ പറയില്ലേ പോകണം എന്നുള്ള ആൾക്കാർ ഇന്ന ആളാണ് ഇന്ന രണ്ട് പേരാണെന്ന് നമ്മൾ പറയാറില്ലേ, നമ്മളല്ല ബിഗ് ബോസിലുള്ളവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു തോട്ട്, അതായത് എല്ലാവരും പറഞ്ഞിട്ടുള്ള ആൾക്കാർ അവരാരാണോ അവർക്ക് ഇങ്ങനെ ചോദിച്ചല്ലോ, നിങ്ങൾക്ക് പോകണം എന്നുള്ളവർക്ക് ഗ്രീൻ കൊടുക്കാം, പോകണ്ടെന്നുള്ളവർക്ക് റെഡ് കൊടുക്കാം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ചെയ്ത കൂട്ട ആർക്കാണോ അവരുടെ പേര് പറയായിരുന്നു അല്ലേ, ഞാൻ ചെയ്യാത്ത ആളെ സേഫ് ചെയ്തിട്ട് ചെയ്ത, അതായത് ഞാൻ വോട്ട് ചെയ്ത ആളെ പറഞ്ഞേക്കുന്ന രീതിയിൽ എല്ലാവർക്കും പറയായിരുന്നു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ മുന്നിൽ നിന്ന് പറയാൻ അവർക്ക് പേടി തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ട് തന്നെ സുരേഷിൻ്റെ പേര് ഒരാൾ പറഞ്ഞു തുടങ്ങി, ആൾ ഓക്കെ അല്ല അതുകൊണ്ട് ആളെ പറഞ്ഞേക്കുന്ന രീതിയിൽ, അല്ലാണ്ട് പറഞ്ഞു വിടാൻ ഇഷ്ടം ഉണ്ടായിട്ടൊന്നല്ല, ആൾ ഓക്കെ അല്ല ആൾക്ക് വയ്യ അതുകൊണ്ട് ആളെ പറഞ്ഞു വിടാനുള്ള രീതിയിൽ ഫസ്റ്റ് പറഞ്ഞു. അപ്പോൾ രണ്ട് മൂന്ന് പേര്
പറഞ്ഞതിൻ്റെ ബാക്ക് പിടിച്ചിട്ട് ആ വയ്യാത്തത് കൊണ്ട് ആളെ പറഞ്ഞു വിടുന്നു എന്നുള്ള രീതിയിൽ ആൾക്ക് റെഡ് ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ജാസ്മിൻ വന്നിട്ട് ജാസ്മിൻ പറഞ്ഞു റോക്കിക്ക് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ സുരേഷ് ഏട്ടനുള്ളത് കൊണ്ട് സുരേഷ് ഏട്ടന് കൊടുക്കണം കേട്ടോ. അപ്പോൾ മോഹൻലാൽ ലാലേട്ടൻ അതിന് ചൂടായി, ഭയങ്കരമായിട്ട് ഇതായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചു, എന്താ അങ്ങനെ പറയണത്, ഇതൊരു ട്രസ്റ്റ് ആയിട്ടുള്ള ഗെയിമല്ല, നിങ്ങൾക്ക് അത് അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്തുകൂടെ, ജെന്യൂൻ ആയിട്ടുള്ള കാര്യം പറയാനുള്ളതല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചായിരുന്നു. ആ ഒരു ടോക്ക് കഴിഞ്ഞതിന് ശേഷം അവള് ആ ഫ്ലാഗ് കൊടുത്തത് റോക്കിക്ക് തന്നെയായിരുന്നു. ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഗബ്രി വന്നിട്ട് ഗബ്രിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു, അതായത് സിജോ നല്ലൊരു ഗെയിമറാണ്, അതുകൊണ്ട് ഞാൻ സിജോക്ക് കൊടുക്കുന്നു എന്നുള്ളൊരിത് പറഞ്ഞായിരുന്നു, ഒരു എതിരാളിയെ പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ പോകണമെന്ന് വിചാരിക്കുന്നു വെച്ചാൽ റെഡ് ഫ്ലാഗ് അവന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ബാക്ക് പിടിച്ചിട്ട് വന്നവരെല്ലാവരും സിജോ നല്ലൊരു ഗെയിമറാണ്, സിജോ നല്ലൊരു ഗെയിമറാണ്, അതുകൊണ്ട് അവൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, പോകണമെന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെ അവന് കൊടുത്തു. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ തുറന്ന് പറയാൻ എല്ലാവർക്കും പേടിയാണ്, ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ചെയ്ത രണ്ടുപേര് ഇവരാണ്, അവരിലൊരാളെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ ചെയ്യാത്തൊരാളെ പോകണ്ട എന്ന് സേഫ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ്. അവരാരും തന്നെ കറക്റ്റായിട്ടുള്ള ഇതുകൾ പറഞ്ഞിട്ടുണ്ടാവില്ല, എല്ലാവരും ഒന്നില്ലെങ്കിൽ സുരേഷ് അല്ലെങ്കിൽ സിജോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കാരണം എന്താണ്, ഒരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാമല്ലോ, ആർക്കും ശത്രുത ഉണ്ടാവരുതല്ലോ, മുഖത്ത് നോക്കിയിട്ട് നീ പോകണം എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവിടെ ജാസ്മിൻ ചെയ്തതിൽ വലിയ തെറ്റൊന്നുമില്ല, ജാസ്മിൻ്റെ ആഗ്രഹം റോക്കി പോകണമെന്ന് തന്നെയായിരുന്നു. പക്ഷേ സുരേഷ് ഏട്ടൻ എല്ലാവരും പറയുന്നു സുരേഷ് ഏട്ടൻ വയ്യ, സുരേഷ് ഏട്ടൻ പോകണം എന്ന് പറയുന്നതുകൊണ്ട് ജാസ്മിനും സുരേഷ് ഏട്ടൻ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവും, മാത്രമേ ഉള്ളൂ. അതിൽ ജാസ്മിൻ പറഞ്ഞ തെറ്റായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, ലാലേട്ടൻ അത് ഭയങ്കര വലിയ തെറ്റായിട്ടൊക്കെ തോന്നി. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ജാസ്മിനും ഗബ്രിനെയും ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടക്കുകയെ, ലവ് കൊണ്ട് നടക്കുകയെ, അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ല. അവർ മുക്കി പോയി ഇരിക്കുക, കൈപിടിച്ച് നടക്കുക, അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ആ കാര്യത്തിലൊന്നും നോക്കണ്ട. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്ന് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഈ കഴിഞ്ഞ രണ്ടാഴ്ചകൾ അവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായില്ല, ഒരാഴ്ചയിൽ അവർ ക്ലീനിങ്ങിലായിരുന്നെങ്കിൽ ജാസ്മിൻ ആ ജോലി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിക്കും ജാസ്മിനും ഈ കഴിഞ്ഞ ആഴ്ചയിലും ജോലികളോ കാര്യങ്ങളോ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, അവർക്ക് പവർ റൂമിലാണ് അവരിത്, അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇനി വരുന്ന ആഴ്ചകളിൽ അവർ പവർ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ ജോലി ചെയ്യുന്നുണ്ടോ, അവരെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ മതി. അവർ ലൈൻ അടിക്കുകയെ അല്ലെങ്കിൽ അഫയർ ഉണ്ടാക്കി സ്ട്രാറ്റജി ഉണ്ടാക്കി അതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മളെ ഗെയിം മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ വന്ന് പോയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരെയും എല്ലാവർക്കും ദേഷ്യ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റാം, എല്ലാവർക്കും ദേഷ്യമായി. ഇനിയിപ്പോൾ അവരെന്തൊക്കെ ചെയ്താലും എത്ര നല്ല കാര്യം ചെയ്താലും അവരെന്തായാലും ആരും അംഗീകരിക്കില്ല. പുറത്താണെങ്കിലും ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് അവരെന്താളെ പുറത്താക്കണം 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 എന്നുകൊണ്ട്. എന്തിനു പുറത്താക്കണം, മനസ്സിലാവില്ല, എന്തിനു പുറത്താക്കണം? അവർ അവരുടെ ഗെയിം കറക്റ്റായിട്ട് കളിക്കുന്നുണ്ട്, സ്ട്രാറ്റജി ആണെങ്കിലും എന്താണെങ്കിലും അവരുടെ ഗെയിം അവർ കറക്റ്റായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുറത്താക്കേണ്ട ഒരുപാട് പേര് ആ റൂമിൽ ആ ഹൗസിൽ തന്നെയുണ്ട്. നമ്മളെ നിഷാനെ പുറത്തായ സമയത്ത് നിഷാനെ ആയിരുന്നില്ല, ജാസ്മിൻ ആയിരുന്നു ഈ പ്രാവശ്യം പോകേണ്ടതെന്ന് പറഞ്ഞു. നിഷാൻ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഒന്നും ചെയ്തില്ല. പവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാലും പവർ റൂം നോക്കിയിരുന്നു, ഞാൻ എന്തോ പഠിച്ചു എന്ന് പറയുന്നല്ലാതെ നിഷാൻ അവിടെ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇത്രയും നാളും കണ്ടതെന്ന് എനിക്ക് തോന്നിയത്. വല്ലപ്പോഴും കിടന്നൊന്ന് ചാടി ഒന്ന് ഒച്ചെടുക്കുന്നു എന്നല്ലാതെ നിഷാൻ അവിടെ ഒന്നും ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ നിഷാൻ എന്തായാലും പോകേണ്ടതായിരുന്നു. ജാസ്മിൻ അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട്, ഗബ്രിക്ക് വേണ്ടി മാത്രമല്ല അവള് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്താ എന്തെങ്കിലും ഗബ്രിയുടെ എന്ത് പ്രശ്നം വരുമ്പോൾ അവള് അതിൽ ഇടപെടുന്നത് കൊണ്ട് എല്ലാവർക്കും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഇടപെടുന്നത്, ബാക്കിയുള്ളവരെ കാര്യത്തിൽ ഇടപെടുന്നില്ല. ബാക്കിയുള്ളവരെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, പക്ഷെ അത് അവരാരും ആരും കാണുന്നില്ല, അതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ ഇന്നലത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമായിരുന്നില്ല. പ്രമവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ വലിയ ഒരു ഇതാണ് എന്നൊക്കെ തോന്നുമെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ആകെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജിൻഡോബ്രോയും അപ്സരയും ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കുറച്ച് കാണാനൊക്കെ ഉണ്ടായിരുന്നു. ജിൻഡോബ്രോ ആ ഒരു ശരീരമൊക്കെ വെച്ച് നല്ല വഴക്കത്തോടെയൊക്കെ ഡാൻസ് കളിച്ചപ്പോൾ ആൾ ഫസ്റ്റ് ടൈം വന്ന ടൈമിൽ തന്നെ ഋഷിയെ ഇങ്ങനെ എനിക്ക് കുറച്ച് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നു പറയുമ്പോൾ ഋഷി പറയുന്നുണ്ടായിരുന്നു പഠിക്കലൊക്കെ ഓക്കെ പക്ഷേ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. അപ്പോൾ ജിൻഡോബ്രോ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണ് ഡാൻസ് കളിച്ചുകൂടെ, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് എന്തായാലും ആൾ നല്ല രീതി കൊണ്ടുപോകണം, ആളൊരു പെർഫെക്റ്റ് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. പെർഫെക്റ്റ് എന്ന് ഞാൻ പറയണില്ല, ആളൊരു ഒരു ഒരു പാവമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ഡാൻസും അതേപോലെ ആൾ സംസാരിക്കുന്ന എല്ലാ ഇതുകളും നമുക്ക് കേട്ടാൽ നമുക്ക് തന്നെ നമുക്ക് മനസ്സിലാവും, നല്ല കറക്റ്റായിട്ട് ഇതായിട്ടാണ് ആള് ഫോക്കസ് ചെയ്തിട്ടൊക്കെയാണ് സംസാരിക്കേണ്ടത്. ആളൊരു മണ്ടനൊന്നല്ല, കിട്ടിയ ആ മണ്ടൻ എന്നുള്ള ആ ഒരു
ട്രോഫി ഒക്കെ കിട്ടിയല്ലോ, അതിനൊന്നും ആവശ്യം അങ്ങേക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് വലിയ കാര്യമൊന്നുമില്ല, ഇന്നത്തെ പ്രൊമോ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇനി അടുത്ത് നാളത്തെ ഇന്നത്തെ എപ്പിസോഡ് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ലൈവൊന്നും കാണുന്നില്ല, ലൈവൊക്കെ കാണാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് ഓളാവും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ പ്രൊമോ എന്താണെന്ന് നോക്കിയിട്ട് എന്തായാലും അടുത്തൊരു അപ്ഡേഷൻ ആയിട്ട് ഞാൻ വരും. അപ്പൊ എല്ലാവർക്കും ടാറ്റ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും.